നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ പാവപ്പെട്ടവർ എന്നെ ആയിട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന്. ഇൻ കേസ് നമ്മൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഈ ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇനിയും നമ്മുടെ സാമ്പത്തിക അവസ്ഥ കുറച്ചും കൂടി മോശമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഒരു പുവർ മൈൻഡ് സെറ്റ് ആയിരിക്കും. പുവർ മൈൻഡ് സെറ്റ്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഈ പുവർ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം പുവർ മൈൻഡ് സെറ്റ് മാറ്റേണ്ടത് എങ്ങനെയാണ്. ഞങ്ങൾ പാവപ്പെട്ടവരാണ് അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല, നമുക്ക് പറ്റിയ സാധനമില്ല, പാവത്തുങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞായോ അല്ല. അപ്പോൾ ഇവിടെ ഒരാളെ ഡിഫൈൻ ചെയ്തിട്ടില്ല ആരാണ് പാവപ്പെട്ടവരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ബിലോ പോവർട്ടി ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് നമ്മളാണ് ചൂസ് ചെയ്യുന്നത് ഞാനത് ഈ പെട്ടത് ആളാണോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ പരസ്പരം നമ്മുടെ മനസ്സിൽ പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളതിനേക്കാൾ ഉപരി എന്നെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ എനിക്കത് എങ്ങനെ പറ്റും എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും. ഇപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളതിനേക്കാൾ ഉപരി എന്നെക്കൊണ്ട് പറ്റുമെന്നും അതേമാതിരി എന്നെക്കൊണ്ട് എങ്ങനെ പറ്റും എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി മാറാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എനിക്കിത് കഴിയില്ല, എനിക്ക് പറ്റിയതല്ല എന്നീ ചിന്തകളുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇപ്പോഴത്തെ സ്ഥിതിനേക്കാളും കുറച്ചും കൂടി പാവപ്പെട്ടവരും മോശത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി വയ്ക്കുക എന്നുള്ളത് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇനിയാണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ പറയാൻ പോണത്. ഇവർക്ക് എല്ലാവർക്കും കുറേ ഡെറ്റ് ഉണ്ടാവും, കടം ഉണ്ടാവും, ടു മച്ച് ഡെറ്റ്, കടം കൂടുതലുണ്ടാവും. ഈ ആൾക്കാരെ നമുക്ക് എങ്ങനെ കടത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഈ കടം പിന്നെയും വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ പലവരും വിചാരിക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് പൈസ ഒരു ലാൻഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കണം, ഒരു കാറ് വാങ്ങണമെങ്കിൽ ലോൺ എടുക്കണം, ഒരു മൊബൈൽ വാങ്ങണമെങ്കിൽ ലോൺ എടുക്കണം, അങ്ങനെ ഉള്ള ചിന്താഗതി ആദ്യം മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ ഒരു മൊബൈൽ വാങ്ങുമ്പോൾ, ബൈക്ക് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ കാറ് വാങ്ങുമ്പോൾ, ലാൻഡ് അല്ലെങ്കിൽ വീട് ഫ്ലാറ്റ് ഇതെല്ലാം വാങ്ങുമ്പോൾ ആദ്യം നോക്കുന്നത് ബാങ്ക് ബാലൻസിനേക്കാൾ ഉപരി എത്ര രൂപയ്ക്ക് ലോൺ എടുക്കണം എന്നുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ചെയ്യണത് ഇപ്പം തന്നെ വാങ്ങണം, ബൈ നൗ, ഓക്കെ, പേ ലേറ്റർ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 0% ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നതിനേക്കാളും മുന്നേ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചാൽ എനിക്കിപ്പോൾ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ വാങ്ങാൻ പറ്റും, ഈ ലോൺ എടുത്തിട്ട് വാങ്ങാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന് പകരം എനിക്ക് ഇത് അഫോർഡബിൾ ആണോ, അല്ലെങ്കിൽ എനിക്കെങ്ങനെ അഫോർഡബിൾ ആക്കാം, എനിക്കിപ്പോൾ എന്നെ കൊണ്ട് എങ്ങനെ പറ്റിച്ചെടുക്കാൻ പറ്റും എന്നിട്ടത് വാങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കടത്തിൽ വാങ്ങുക, കടം കൊണ്ട് ബൈ ചെയ്യുക എന്നുള്ള പരിപാടി ആദ്യം നിർത്തുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്. കാരണം നമ്മളിവിടെ എപ്പോഴും വാങ്ങണം. ഇപ്പോൾ പലരും പറയും, ഞാനീ പറഞ്ഞത് ശുദ്ധ മണ്ഡലത്തിലുണ്ടെന്ന് പലരും ഈ കേട്ടിരിക്കുന്ന ആൾക്കാർ പറയും. എനിക്ക് കമൻറ്റിലും കേൾക്കാൻ പറ്റും ഇയാൾ എന്തീ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിനൊന്ന് റിവേഴ്സ് ചെയ്ത് EMI അടയ്ക്കാനുള്ള താല്പര്യം സേവ് ചെയ്യാനായിട്ട് കാണിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ വാങ്ങാനുള്ള സാധനം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വാങ്ങാമെന്നായിരിക്കും. അപ്പോൾ പരവും ഇനി കുറച്ചും കൂടിയും കഴിഞ്ഞാൽ ഇതിൻ്റെ വില കൂടുന്നുള്ളൂ, കുഴപ്പമില്ല, അന്ന് എത്രയാണോ അഫോർഡബിളാണ് ആ ലെവലിലത്തെ സാധനം വാങ്ങാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ കടം വെച്ചിട്ട് വാങ്ങുക എന്നുള്ള സാധനം എല്ലാം നിർത്തുക, എസ്പെഷ്യലി ഡിപ്രീഷ്യേറ്റിംഗ് അസെറ്റ്സിന്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങി അതിൻ്റെ തിരിച്ച് വിൽക്കുന്ന ടൈമിൽ നമ്മൾ ഈ വിലനേക്കാളും കുറച്ച് വിൽക്കേണ്ട സാധനങ്ങളുണ്ടല്ലോ, അതൊരിക്കലും കടത്തിൽ വാങ്ങരുത്. മൊബൈൽ, ബൈക്ക്, കാറ് ഒന്നും അങ്ങനെ വാങ്ങാട്ടിരിക്കരുത്. ഇപ്പോൾ ലാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ഇത്തിരി കടത്തിലെടുത്ത് വാങ്ങിയാൽ പിന്നെയും കുഴപ്പമില്ല. കാരണം വിൽക്കുന്ന ടൈമിൽ നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കണേക്കാളും കുറച്ചും കൂടിയും കൂട്ടി വിൽക്കാൻ പറ്റണമെങ്കിൽ ഇത് ലാഭത്തിനുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ എസ്പെഷ്യലി പാവപ്പെട്ടവർ എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ ലോൺ വാങ്ങിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവില്ല, ഒരു അടിത്തറ ഉണ്ടാവില്ല. ഈ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു
മന്ത്ലി വരുന്ന ഒരു ഇൻകം നിലച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, അടുത്ത ദിവസം ജീവിക്കാനുള്ള ഒരു വഴിയുണ്ടാവില്ല. അപ്പോൾ ഇന്നേക്ക് ഇന്ന് സമ്പാദിച്ചാൽ അല്ലെങ്കിൽ ഈ മാസം സമ്പാദിച്ചാൽ മാത്രമേ അടുത്ത മാസം ജീവിക്കാൻ പറ്റുന്ന ഒരു നിവൃത്തി ഉണ്ടാവുള്ളൂ. ആ ഒരു കേസ് അവോയ്ഡ് ചെയ്യുക. എപ്പോഴും ഒരു 6 മാസത്തെങ്കിലും ചിലവ് ചെയ്യാനുള്ള പൈസ നമ്മുടെ അടുത്ത് ഒരു എമർജൻസി ഫണ്ടായിട്ട് കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരു ബൾക്ക് പൈസ നമ്മുടെ അടുത്ത് കയ്യിലുണ്ടായിരിക്കണം. ഈ പൈസ കയ്യിലുണ്ടെങ്കിൽ ഉള്ള ഗുണം വെച്ചാൽ എന്തെങ്കിലും ഒരു എമർജൻസി നമുക്ക് വരണം, എന്തെങ്കിലും പെട്ടെന്ന് വാങ്ങേണ്ട വരണം, എന്തെങ്കിലും ചിലവ് വരണം, അപ്പോൾ ഈ പൈസ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ലോൺ എടുക്കേണ്ടി വരും. പെട്ടെന്ന് പോയിട്ട് ലോൺ എടുക്കുമ്പോൾ എന്താ പ്രശ്നം, അതിനൊരു 10% അതിനേക്കാളും കൂടുതലോ 15% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ 1000 രൂപ വേണ്ട സ്ഥാനത്ത് നമ്മൾ 1100 രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും. ഇത് മാത്രം മതി പിന്നെ നമ്മളൊന്നും കൂടിയും പാവപ്പെട്ടതിലേക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണത് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്ത കാര്യം വെച്ചാൽ നോ ഇൻഷുറൻസ്. വേണ്ട ഇൻഷുറൻസ് എന്നുണ്ടാവില്ല, വേണ്ടാത്ത കുറേ ഇൻഷുറൻസ് ആയാലൊക്കെ താളും അവരൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ എന്തെങ്കിലും ഒരു നിവൃത്തിയില്ല, ഇത് ചിലവാക്കിയേ പറ്റൂ. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാണ്ട് വരുമ്പോൾ സംഭവിക്കണം വെച്ചാൽ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് പൈസ ലോൺ എടുക്കേണ്ട പിന്നെയും വരും. അപ്പോൾ ഇതിനും പിന്നെയും 10% തൊട്ട് 15% കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹോസ്പിറ്റൽ ബില്ല് 10,000 ആണെങ്കിൽ ഇതിന് നമ്മൾ 11,000 ചിലവാക്കേണ്ടതായിട്ട് വരും ഇൻട്രസ്റ്റ് കൂടി കൊടുത്തിട്ട്. ഈ പ്രശ്നം വരുമ്പോൾ പിന്നെയും നമ്മളൊന്നും കൂടിയും പാവപ്പെട്ടയിലേക്ക് ചെന്നുപെടാനായിട്ട് സംഭവിക്കും. നമ്മൾ ഇത്തരം കാര്യങ്ങൾ മാറ്റിയേ പറ്റൂ. ഇത് ഞാനീ പറഞ്ഞ വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആവില്ല. നമ്മൾ ഒന്ന് ശ്രമിക്കുക, മാസം മാസം കുറച്ച് പൈസ മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. എസ്പെഷ്യലി നമ്മൾ EMI എടുക്കാൻ പോകുന്ന ഒരു സാധനം വാങ്ങുന്ന ടൈമിൽ EMI എടുത്ത് വാങ്ങാം എന്ന് പറയുന്ന ടൈമിൽ ആ സമയത്ത് ആ EMIക്ക് പകരം അന്ന് വാങ്ങണ്ടെന്ന് മാറ്റിയിട്ട് ഒരു SIP തുടങ്ങാം, അല്ലെങ്കിൽ ഒരു RD തുടങ്ങാം. എന്നിട്ട് എത്രയാണോ ആ ഇത് പൈസ വെക്കണം, അതിനർത്ഥം ഈ ആ EMI അടയ്ക്കാനുള്ള കഴിവുള്ളതിൻ്റെ പേരിൽ നിങ്ങളത് വാങ്ങാൻ തയ്യാറാണ്. ആ EMIക്ക് പകരം ഈ സാധനം വാങ്ങും. അപ്പോൾ ഇവിടെ നിങ്ങൾ 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് പേ ചെയ്യുന്നതിന് പകരം ഇവിടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും, സമ്പാദിക്കാൻ പറ്റും. ഇവിടെ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു പൈസ ആയിക്കഴിഞ്ഞിട്ട് ആ സാധനം വാങ്ങാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് പാവപ്പെട്ടതിൽ നിന്ന് പിന്നെയും പാവപ്പെട്ടതിലേക്ക് പോകുന്ന ഒരു വിഷയം ഉണ്ടാവില്ല. പിന്നെ ചില സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് വാങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ അഫോർഡബിലിറ്റിനേക്കാളും കൂടുതലായിരിക്കും വാങ്ങുന്നത്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില പിള്ളേരൊക്കെ ജസ്റ്റ് വീട്ടിൽ പഠിച്ച് വളർന്നു വരുമ്പോൾ ഒറ്റടിക്ക് ഒരു വീട്ടിൽ അച്ഛൻ ചിലപ്പോൾ സാധാരണ ഒരു ചെറിയ പണിക്കൊക്കെ ആയിരിക്കും പോണത്. അവർക്ക് വലിയ എൻഫീൽഡും കാര്യങ്ങളൊക്കെ, എൻഫീൽഡിനൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 1.5-2 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ വീടിന് ആ എൻഫീൽഡ് വാങ്ങാനുള്ള കഴിവുണ്ടോ? അത് അഫോർഡബിൾ ആണെങ്കിൽ ഇനി ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാണ്ടിരിക്കണോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പാവപ്പെട്ടതിൽ നിന്ന് പാവപ്പെട്ടതിലേക്ക് പോകുന്ന അവസ്ഥ വരില്ല. അപ്പോൾ ഇതൊരു സർക്കിളാണ്. ഈ പാവപ്പെട്ട് ഉള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ആ ഞാൻ പാവപ്പെട്ടതാണെന്നുള്ള ടാഗ് നമ്മുടെ തലയിലുണ്ടെങ്കിൽ അത് എടുത്ത് കളയുക. അത് കഴിഞ്ഞിട്ട് ഈ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പിന്നെയും പോണ പരിപാടി നമ്മൾ ഒഴിവാക്കുക. ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം വാങ്ങാം. ബൈക്ക് വാങ്ങുമ്പോൾ ആലോചിക്കുക, എൻ്റെ ഫാമിലിക്ക് ഉതകുന്ന ബൈക്ക് ഏതാണ്, അത് വാങ്ങാം. പിള്ളേർക്കൊക്കെ ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർ നിങ്ങളെ വിടില്ല. ആ എൻഫീൽഡും കാര്യങ്ങളൊന്നും എൻഫീൽഡിനൊന്നും ഞാൻ ബ്രാൻഡിനൊന്നും പറയുന്നില്ല. ആ വിലയുള്ള ബൈക്ക് വാങ്ങണത് ആലോചിക്കുക, അത് നമ്മുടെ ഫാമിലിക്ക് അഫോർഡബിൾ ആണോ ഇല്ലേ എന്നുള്ളത്. ലോൺ എടുത്ത് വാങ്ങാതിരിക്കുക. പിന്നെ ഒരു നമ്മുടെ അടുത്ത് ഒരു കരുതൽ പൈസ ഉണ്ടാവില്ല. ആ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്തൊക്കെ ആവശ്യം വരുമ്പോൾ ഓടിപ്പോയിട്ട് ഗോൾഡും പണയം വയ്ക്കും. 10% ഒന്നല്ല, 15-20% ലോൺ എടുക്കുന്നത്. പിന്നെ നമ്മൾ പൈസ 10,000 വേണ്ട കൊടുത്ത് 11,000-12,000 ചിലവാക്കും. ഇൻഷുറൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടാവുന്ന ടൈമിൽ പിന്നെയും കടത്തിലേക്ക് പോകും. പിന്നെ ഓരോരോ സാധനങ്ങൾ എപ്പോഴും EMI എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടച്ച് ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് പകരം അതിനാ ഒരു SIPയോ അല്ലെങ്കിൽ ഒരു RDയോ അടച്ച് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ പഠിച്ചിട്ട് ആ പൈസ ഒരു ക്യുമുലേറ്റീവ് ഒരു കുറേ ആയിട്ട് അതിൽ നിന്ന് നമ്മൾ ചിലവാക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാവപ്പെട്ടതിൽ നിന്ന് ഒരു ഭദ്രതയുള്ളതും അതേമാതിരി സമ്പത്തുള്ള ഒരു ഫാമിലിയും ആളുകളുമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഇതെല്ലാവരും അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിലെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് തുടങ്ങാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.
അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറിലോ വിളിച്ചു കഴിഞ്ഞാൽ അത് തരാനായിട്ട് പറ്റും. പലവർക്കും സംശയം വെച്ചാൽ ഇത് ഞങ്ങളെ കൊണ്ട് പറ്റുമോ, 1000 രൂപ വെച്ച് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ അങ്ങനെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കോൾ ചെയ്തിട്ട് ക്യുക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ എന്തോ വെച്ചാൽ പറഞ്ഞു തരും. അതനുസരിച്ചിട്ടുള്ള എന്താണ് സപ്പോർട്ട് വേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ, അത് ലൈഫിൽ ഫലവത്താവട്ടെ. അത് കഴിഞ്ഞിട്ടൊരു ഒന്നും രണ്ടും കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റിലൊക്കെ പറയുക, ഈ വീഡിയോ ഉണ്ട് എൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ പണ്ടത്തേക്കാളും കുറച്ചും കൂടി നന്നായി എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റട്ടെ, നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും ഹാപ്പിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.